കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിന് കേരളത്തോടുള്ള പകയും വെറുപ്പും എത്രമാത്രമാണ് എന്ന് ആവർത്തിച്ച് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്ത. തുടർച്ചയായ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും കനത്ത നാശനഷ്ടമുണ്ടായ കേരളത്തെ വീണ്ടും എങ്ങനെ ദ്രോഹിക്കാം എന്നതിൽ ഗവേഷണം നടത്തുകയാണ് മോദിയും കൂട്ടരും. കഴിഞ്ഞ ദിവസം നാഷണൽ ഡിസാസ്റ്റർ ഫണ്ടിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിച്ചിറക്കിയ പട്ടികയിൽ നിന്നും കേരളത്തെ ബോധപൂർവം ഒഴിവാക്കിയിരിക്കുന്നു. ഗുജറാത്ത്, മണിപ്പൂർ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് മുൻകൂറായി 675 കോടി രൂപ കൈമാറാനുള്ള ഉത്തരവാണ് തിങ്കളാഴ്ച ഇറങ്ങിയത്. ഗുജറാത്തിന് 600 കോടി, മണിപ്പൂരിന് 50 കോടി, ത്രിപുരയ്ക്ക് 25 കോടി വീതമാണ് മുൻകൂറായി ദുരന്ത പ്രതികരണ നിധിയിലേക്ക് നൽകിയത്. വിവിധ മന്ത്രാലയങ്ങളുടെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും അടങ്ങുന്ന സമിതി നടത്തിയ സന്ദർശനത്തിന്റെ അന്തിമ റിപ്പോർട്ട് വന്ന ശേഷം കൂടുതൽ സഹായം നൽകുമെന്നും ഉത്തരവിലുണ്ട്. അസം, മിസോറാം, കേരളം, ത്രിപുര, നാഗാലാൻഡ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലാണ് കാലവർഷക്കെടുതിയും പ്രളയവും വൻ നാശനഷ്ടം ഉണ്ടാക്കിയതെന്നാണ് കേന്ദ്ര റിപ്പോർട്ടിലുള്ളത്. ഈ പട്ടികയിൽ തന്നെ ഏറ്റവും കൂടുതൽ മരണവും നാശനഷ്ടമുണ്ടായതും കേരളത്തിലാണ്. എന്നിട്ടും നമുക്ക് 5 പൈസയുടെ സഹായമില്ല. 2018 കേരളത്തിലുണ്ടായത് നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ്. അന്നും നാം ആവശ്യപ്പെട്ട തുക കേന്ദ്രം നൽകിയില്ല. പോരാത്തതിന് ഹെലികോപ്റ്റർ ചെലവിനത്തിൽ 102 കോടി രൂപയും അരി തന്നതിന് 205.81 കോടി രൂപയും പിടിച്ചു വാങ്ങുകയും ചെയ്തു. 2019 രണ്ടാം പ്രളയത്തിലും ചില്ലിക്കാശ് കേന്ദ്രം തന്നിട്ടില്ല. സമാനമായ പകർപോക്കൽ തന്നെയാണ് വയനാട് ദുരന്തത്തിന് ശേഷവും ഉണ്ടായത്. 300 പേരുടെ ജീവൻ നഷ്ടമായിട്ടും ഇതുവരെ നയാ പൈസ തന്നിട്ടില്ല. വയനാട് ദുരന്തത്തിന് ശേഷം പ്രളയം ബാധിച്ച ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ത്രിപുര, സിക്കിം, അസം സംസ്ഥാനങ്ങൾക്ക് ഉടനടി കേന്ദ്ര സഹായം ലഭിക്കുകയും ചെയ്തു. വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രിയുടെ വൺമാൻ ഷോയും ഫോട്ടോഷൂട്ടും ആഘോഷമാക്കിയ മാധ്യമങ്ങൾക്ക് പക്ഷേ ഇതൊന്നും ഒരു വിഷയമേ അല്ല. എന്താ അല്ലേ?